ഹായ് എവരിവൺ, ഹലോ ജീനിയസ് കമ്മ്യൂണിറ്റി, ഹലോ ജെ ഇ ആസ്പിരൻസ്, ഹലോ ഡിയർ പാരന്റ്സ്. അങ്ങനെ 2024 ജെ ഇ മെയിൻ എക്സാമിനേഷന്റെ സെഷൻ വണ്ണിന്റെ റിസൾട്ട് കഴിഞ്ഞ് നമ്മളെല്ലാവരും സെഷൻ ടൂയിലേക്കുള്ള പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെഷൻ വണ്ണിന്റെ സൈലത്തിന്റെ റിസൾട്ട് കേരളത്തിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ദർ ഈസ് യെസ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വിറ്റ്നസിംഗ് ദിസ് ഹ്യൂജ് സൈലം ജെ ഇ റെവല്യൂഷൻ. കഴിഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ വന്ന ഏതാണ്ട് 3 വർഷം കൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു റിസൾട്ട് ആണ് കേരളത്തിന്റെ സൈലം സമ്മാനിച്ചിരിക്കുന്നത്. ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് അവർ സ്റ്റുഡൻസ്, വി ആർ പ്രൗഡ് ഓഫ് അവർ സൈലമീൻസ്, വി ആർ പ്രൗഡ് ഓഫ് അവർ പാരന്റ്സ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓഫ് യു. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ ജെ ഇ ഫസ്റ്റ് ഫേസിന്റെ നാഷണൽ ടോപ്പേഴ്സ് ആസ് വെൽ ആസ് കേരള ടോപ്പേഴ്സിനെ നിങ്ങൾക്ക് നോക്കി എല്ലാവരും പല ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ വിത്തിൻ 3 ഇയേഴ്സ് തന്നെ ഇത്രയും മിറാക്കിൾ ഓഫ് സക്സസ് ആണ് ജെ ഇ മെയിനിൽ സൈലം കൊണ്ടുവന്നിരിക്കുന്നത്. സൈലം റെവല്യൂഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ജെ ഇ സ്ട്രീം ആസ് വെൽ. എങ്ങനെയാണ് അടുത്ത വർഷം അല്ലെങ്കിൽ 2025 പോകുമ്പോൾ, നമ്മൾ 24 എക്സാമിനേഷൻസ് എഴുതിക്കൊണ്ടിരിക്കുന്നു, സെക്കൻഡ് ഫേസിന് എഴുതാനുണ്ട്, അത് കഴിഞ്ഞ് IIT അഡ്വാൻസ്ഡിന്റെ എക്സാമിനേഷൻ എഴുതാനുണ്ട്. ഓൾറെഡി സെക്കൻഡ് ഫേസിന്റെ LMRP സൈലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ അഡ്വാൻസ്ഡ് കോച്ചിങ്ങിന് സ്പെഷ്യലി എക്സ്പീരിയൻസ്ഡ് ആയി ഇരിക്കുന്ന ഫാക്കൾട്ടീസിന്റെ അഡ്വാൻസ് കോച്ചിങ്ങും സൈലത്തിൽ ഓൺ ഗോയിങ് ആണ്. ആൻഡ് അടുത്ത വർഷത്തേക്ക് 2025 ജെ ഇ എക്സാമിനേഷൻ എഴുതാൻ താല്പര്യപ്പെടുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, യെസ് ഇറ്റ് ഈസ് യുവർ ടൈം ടു പ്ലാൻ ഇറ്റ് അക്കോർഡിംഗ്ലി. നെക്സ്റ്റ് ഇയറിൽ ജെ ഇ എക്സാമിനേഷൻ എഴുതി ഏതൊക്കെ രീതിയിൽ ഇതേപോലെ നല്ല പെർസെന്റേജ് വാങ്ങി നമുക്ക് നല്ല കോളേജസിലേക്ക് അഡ്മിഷൻ നേടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ആൻഡ് എസ്പെഷ്യലി ദോസ് ഹു ആർ സ്റ്റഡിങ് ഇൻ പ്ലസ് ടു. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കുന്നവർക്ക് നമ്മൾ IITയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. എക്സാമിനേഷൻ കഴിയുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ദർ ആർ വേരിയസ് അതർ എൻട്രൻസ് എക്സാമിനേഷൻസ് ആസ് വെൽ. പക്ഷെ ഏറ്റവും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിരിക്കുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി ജെ ഇ എക്സാമിനേഷൻ നമ്മൾ കടക്കേണ്ടതുണ്ട്. ജെ ഇ മെയിൻ ആസ് വെൽ ആസ് IIT അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് IIT പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് അഡ്മിഷൻ സാധ്യമാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇനി ഈ അഡ്മിഷൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരികയാണ്. ജെ ഇ മെയിൻ 2024 കേരള ടോപ്പേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് കേരള ടോപ്പേഴ്സ് ഫ്രം ഓൾ അവർ പ്രോഗ്രാംസ്. സൈലത്തിന്റെ എല്ലാ പ്രോഗ്രാംസിൽ നിന്നും കേരള ടോപ്പേഴ്സിനെ നിങ്ങൾക്ക് കാണാം. സൂപ്പർ കിങ്സ് പ്ലസ് ടു ഓൺ ഗോയിങ് ആയിരിക്കുന്ന സൂപ്പർ കിങ്സില് ഹയസ്റ്റ് പെർസെന്റേജ് വന്നിരിക്കുന്നു. വീര ബാച്ച്, നമ്മുടെ ഓഫ്ലൈൻ ആയിരിക്കുന്ന JE ബാച്ച്, ഓഫ്ലൈൻ ക്യാമ്പസിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഉണ്ട്. ധീര ബാച്ച്, കേരള ടോപ്പ് ധീര ബാച്ചിൽ നിന്ന് വന്നിരിക്കുന്നു. ഓൺലൈൻ സ്റ്റുഡൻസിൽ നിന്ന് വന്നിരിക്കുന്നു. ആൻഡ് യെസ് ഡെഫിനറ്റ്ലി സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂൾസില് സൈലത്തിന്റെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് സ്കൂളാണ് ഈ വർഷം JE എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് കേരള ടോപ്പേഴ്സിൽ ഇവരെ എല്ലാം വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ സൈലത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതായിരിക്കും. മാത്രമല്ല ഏറ്റവും ബേസ് ലെവൽ തൊട്ട് കുട്ടികളെ പഠിപ്പിച്ച് യാതൊരു ക്രൈറ്റീരിയം ഇല്ലാതെ കുട്ടികളെ അഡ്മിഷൻ എടുത്ത് അവരെ JE പഠിപ്പിച്ച് JEയുടെ പാറ്റേണിലേക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് ആദ്യത്തെ മാസങ്ങളിൽ തിയറി ഡീറ്റെയിൽ ആയിട്ട് തിയറിയും ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിൽ ഓൾ കേരള GIB എക്സാംസ്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ആദ്യമായി കേരളത്തിൽ മുഴുവൻ എല്ലാ ജില്ലകളിലും കമ്പ്യൂട്ടർ ബേസ്ഡ് JE മോക്ക് എക്സാമുകൾ നടത്തി കുട്ടികളെ എക്സാമിനേഷനോട് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആക്കിക്കൊണ്ടുള്ള CBT എക്സാമുകളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന്റെയൊക്കെ വെളിച്ചത്തിൽ സൈലം സ്റ്റുഡൻസ് കെയിം അപ്പ് വിത്ത് ദ ബെസ്റ്റ് റിസൾട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. സോ നൗ യുവർ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പൊ 2024 കുട്ടികളൊക്കെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വാട്ട് അബൌട്ട് നെക്സ്റ്റ് ഇയർ സ്റ്റുഡൻസ്? 2025 JE എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, JE മെയിൻ ആസ് വെൽ ആസ് അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു ടൈം ആണിപ്പം. സോ യു ഹാവ് ടു ചൂസ് ദ ബെസ്റ്റ്, നോ ഡൗട്ട്. അതിലെ ഹൈലൈറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാം. 2024 റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന JE ഫാക്കൾട്ടീസ് ആണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ എക്സ്പീരിയൻസ് അതൊരു ഭയങ്കര വലിയ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് JEയിലെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള എല്ലാ ചോദ്യങ്ങളെയും അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ ആയിരിക്കുന്ന ചോദ്യങ്ങളും JE പാറ്റേൺ എങ്ങനെയാണ് എന്ന് കുട്ടികളെ മനസ്സിലാക്കുന്ന സ്റ്റഡി മെറ്റീരിയലിലൂടെയാണ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കടന്നു പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന
വളരെ എക്സ്പേർട്സ് ആയിരിക്കുന്ന ജെ ഇ ഫാക്കൾട്ടീസ് ആണ് ക്ലാസ്സസ് എല്ലാം എടുക്കുന്നത്. ആൻഡ് വി ഹാവ് ബെസ്റ്റ് കരിക്കുലം പ്ലാൻസ് ഇൻ കേരള എന്ന് നമുക്ക് പറയാം. കേരളത്തില് ഏറ്റവും മികച്ച കരിക്കുലം പ്ലാനിലൂടെയാണ് സൈലം കുട്ടികളെ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിയറി കംപ്ലീറ്റ് ആയിട്ട് പറയുകയും പഠിപ്പിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് മോക്ക് എക്സാംസ് ചെയ്യിപ്പിച്ചു. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ജി ഐ വി സി നമ്മൾ എഴുതി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് 1 മന്തിൽ തറോ റിവിഷൻ നോൺ ആസ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം, എൽ എം ആർ പി എന്ന റിവിഷൻ പ്രോഗ്രാമിലൂടെ തറോ ആയിട്ട് പുതിയൊരു മെറ്റീരിയൽ തന്നെ കൊടുത്തു. അങ്ങനെ ഓൾമോസ്റ്റ് ഇനീഷ്യലി നമ്മൾ ആദ്യം ഒരു മെറ്റീരിയൽ കൊടുക്കുന്നു, പിന്നെ ഡി പി പി സി ചെയ്യുന്നു, മോക്ക് എക്സാംസ് എഴുതുന്നു, ജി ഐ ബി സി എഴുതുന്നു. ആൻഡ് ലേറ്റർ അഗെയിൻ എ ന്യൂലി കൺസ്ട്രക്ടഡ് മെറ്റീരിയൽ ഈസ് ഗിവൺ ടു സ്റ്റുഡൻസ്. പുതിയൊരു എൽ എം ആർ പി എന്നുള്ള മെറ്റീരിയൽ കൊടുത്തു. ആൻഡ് ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ്, നമ്മുടെ ഫാക്കൾട്ടീസിന്റെ എല്ലാവരുടെയും എക്സ്പീരിയൻസിൽ നിന്ന് ഏറ്റവും വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ടുള്ള റിവിഷൻ, വിച്ച് വാസ് ദ ബെസ്റ്റ് റിവിഷൻ ഇൻ കേരള ഓർ ഇൻ ഇന്ത്യ. അങ്ങനെ വെൽ ഡിഫൈൻഡ് മെറ്റീരിയൽസിലൂടെ കുട്ടികൾ കടന്നു പോകുന്ന രീതിയാണ്, മെറ്റീരിയലുകളിലെ ചോദ്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. ആൻഡ് ദ മോസ്റ്റ് വാണ്ടഡ് റിവിഷൻ സീരീസ് എൽ എം ആർ പി ഫേസ് 1 കഴിഞ്ഞു. എൽ എം ആർ പിയുടെ ഫേസ് 2 ഇപ്പോൾ 2024 എക്സാമിനേഷന് വേണ്ടി സൈലത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി 2025 പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കും സൈലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ഗെറ്റ് എൽ എം ആർ പി ഫേസ് 1 ആസ് വെൽ ആസ് ഫേസ് 2. അപ്പൊ എക്സാമിനേഷൻ പോകുന്നതിന് മുന്നേ നമുക്കൊരു റിവിഷൻ ഉണ്ടാവും, എക്സാമിനേഷൻ കഴിഞ്ഞാലും നമുക്ക് അടുത്ത ഫേസ് റിവിഷൻ ഉണ്ടാവും. ആൻഡ് ഓൾസോ അഡ്വാൻസ്ഡ് ക്ലാസ്സസ് സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് എവറിഥിങ് വിൽ കം അണ്ടർ ദിസ് പാക്ക് ജെ ഇ 2025 എയിം ചെയ്യുന്നവർക്ക്. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നമ്മൾ പറഞ്ഞു, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഓൾ കേരള റാങ്ക് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. സൈലമിയൻസ് മാത്രമല്ല ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എഴുതുന്നത്, കേരളത്തിലെ മുഴുവൻ ജെ ഇ ആസ്പിരൻസും 14 ജില്ലകളിൽ നിന്നും ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ചെയ്യുന്നുണ്ട്. സോ കേരളത്തിൽ നിങ്ങളുടെ പൊസിഷൻ ഏതാണ് എന്നറിയാൻ വേണ്ടി നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അഡീഷണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളും ഓൺലൈൻ എക്സാംസും എല്ലാ മോക്ക് എക്സാമുകളും സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ബെസ്റ്റ് തിങ് ഹിയർ ഈസ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് എ ഐ ടി എസ്. ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിലൂടെ ദ എൻ ഡി എ ജെ ഇ മോക്ക് എക്സാമിലൂടെ നമുക്ക് നാഷണൽ ലെവലിൽ നമ്മുടെ പൊസിഷൻ ഏതാണ്, നമ്മുടെ പെർസെന്റൈൽ ഏതാണ്, നമ്മുടെ മാർക്സ് എത്രയാണെന്ന് നമുക്കറിയാനുള്ള വലിയൊരു അവസരമാണ്. എനിക്കൊന്ന് മറ്റെവിടെ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എ ഐ ടി എസിലൂടെ കിട്ടുന്നത്. ബിക്കോസ് നാഷണൽ ലെവലിൽ എഴുതുന്ന ഓൾമോസ്റ്റ് എല്ലാ ജെ ഇ ആസ്പിരൻസിന്റെ കൂടെയും നമ്മൾ കോമ്പീറ്റ് ചെയ്യുകയും ഇനീഷ്യലി തന്നെ നമ്മുടെ ലെവൽ എവിടെയാണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൻറ്റേജ് എങ്ങനെ വരുമെന്ന് കണക്ക് കൂട്ടാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. ഓക്കെ, സോ 2025 പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. യു നീഡ് ദ ബെസ്റ്റ് ഫാക്കൾട്ടീസ്, യു നീഡ് ബെസ്റ്റ് കരിക്കുലം പ്ലാൻ, യു നീഡ് ബെസ്റ്റ് മെറ്റീരിയൽസ്, യു നീഡ് ബെസ്റ്റ് എക്സാംസ്, യു നീഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, യു നീഡ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് അവെയിൽ ചെയ്യുന്നതായിരിക്കും. സോ യെസ്, ജെ ഇ മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് 2025 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാം. പ്ലസ് ടുവിന് പഠിക്കുന്നവരാവട്ടെ, റിപ്പീറ്റേഴ്സ് ആവട്ടെ, യു ക്യാൻ ഹാവ് യുവർ എൻക്വയറി. സോ കോൾ അസ് ഓൺ ദിസ് നമ്പർ 6009100300 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് ദർ ആർ ഓൺലി വെരി ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ ഇൻ ഓഫ്ലൈൻ. നമ്മുടെ ക്യാമ്പസിലേക്ക് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. ഈ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയാസും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജെ ഇ മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് എന്ന സ്വപ്നം സാധ്യമാകാൻ വേണ്ടി പോകുന്നത്. സോ ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ട്രസ്റ്റ് സൈലം ഫോർ യുവർ നെക്സ്റ്റ് ഇയർ ജെ ഇ മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് 2025. ഓൾ ദ ബെസ്റ്റ്, ബൈ ബൈ.